ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്വപ്ന. ഞങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരൈറ്റമാണ്. ഇത് നമ്മൾ മത്തങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, പംകിൻ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ അവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്കായിട്ട് ഒരു കപ്പിൽ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ പീസ് മതിയാവും, ഒരു കാൽ പീസ്. അത് ചെറുതായിട്ടൊന്ന് മുറുക്കിയെടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതെടുത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കരയാണ് ഇവിടെ ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഒരു രണ്ട് മുട്ട എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പൊടി, നമ്മളൊരു അര കപ്പിൽ ഒരു 3-4 ടേബിൾ സ്പൂണിൽ വരും. അതുപോലെ തന്നെ ഏലക്ക, ഒരു 2-3 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. ഇതേപോലെ ഇതിപ്പോൾ പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ പച്ചക്ക തന്നെയാണ് എടുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതല്ല പുഴുങ്ങിയിട്ടാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ സോസ് പാൻ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് ചെയ്യാം. എന്നിട്ട് എന്തു ചെയ്യുക, നമ്മൾ ഈ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിരിക്കുന്ന ഈ മത്തങ്ങയുടെ അതിലോട്ടേക്ക് ജാറിലോട്ടേക്ക് നമ്മൾ ഈ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അതുപോലെ തന്നെ ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിരുന്നു അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി മാവ് അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് നെയ്ത് അടവിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തങ്ങ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലേറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതേപോലെ നമുക്ക് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പംകിൻ മത്തങ്ങ സ്നാക്ക്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് തയ്യാറാക്കാനായിട്ട് ഇംപ്രസ് മീഡിയ കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ. താങ്ക് യു.